എന്റെ എല്ലാ കൂട്ടുകാർക്കും ലിയാ സംഖ്യയിലേക്ക് സ്വാഗതം. എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചിക്കൻ സിസ്ലർ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രൈയിങ് പാനിലാണ് നമ്മളത് ചെയ്തിരുന്നത്. അതേപോലെ അവലും പഴവും വെച്ച് ഒരു ക്രിസ്പി അവൽ ബോൾസ് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും എല്ലാരും മറക്കാതെ കാണണം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിപ്പൊടി വെച്ച് ചെയ്യുന്ന ഒരു സ്വീറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആണ്, ഒട്ടും ഹാർഡ് അല്ല. പിന്നെ നമ്മൾ പാൽപ്പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല. അരിപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുമല്ലോ. നമുക്കൊന്ന് ഓടിപ്പോയി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റീവാണ്. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയാണ് ഈ സ്വീറ്റ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു അരക്കപ്പ് തേങ്ങ തിരുമിയത് ഒരു ബൌളിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി നമുക്ക് ഈ കോക്കനട്ട് എടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് നിളക്കി കൊടുക്കാം. ബ്രൗൺ കളർ ആകരുത്, വൈറ്റ് കളറിൽ തന്നെ നിൽക്കണം. പക്ഷെ നനവ് ഒന്ന് പോകണം, ഒന്ന് ഡ്രൈ ആയി കിട്ടണം, അതാണ് നമുക്ക് വേണ്ടത്. തേങ്ങ ചെറുകിയത് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി നമുക്കിതൊരു വേറെ ബൗളിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇടുവാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അരിപ്പൊടിയുടെ ഒരു ചെറിയ മണമൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ അരിപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചു, ലോ ഫ്ലെയിമിലാണ്. ഇനി രണ്ട് കപ്പ് പാല് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർക്കുവാണ്. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി പാല് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 3 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടുവാണ് ഒരു കളറിന് വേണ്ടി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഡ്രൈ ആക്കിയെടുത്ത തേങ്ങ ചിരകിയത് ഒരു 5 സ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് കശുവണ്ടി പൊടിച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കൈപ്പിടി കശുവണ്ടി പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതൊരു ഏകദേശം ഒരു 1/4 കപ്പോളം വരും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ കാഷ്യൂനട്ട് പൊടിച്ചത് നമ്മൾ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ പേടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരും. അപ്പൊ അതിനാണ് നമ്മൾ അങ്ങനെ ഇടുന്നത്. ഇനിയൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു 4 ഏലക്ക തൊലി കളഞ്ഞത് 2 സ്പൂൺ പഞ്ചസാരയുടെ കൂടെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണിത്. ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കുവാണ്. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി കുറച്ച് ആദ്യം ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കട്ട കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ എടുക്കണം. ഇതിലേക്ക് ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ അരിപ്പൊടി പാലി കടന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഞാൻ ചേർക്കുവാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ പാത്രത്തിൽ നിന്ന് ഈ മാവ് വിട്ടുവരണം. അപ്പൊ അതിനുവേണ്ടി ആവശ്യത്തിനുള്ള നെയ്യ് നമ്മൾ ചേർത്ത് എടുക്കണം. നമ്മുടെ പാത്രത്തിൽ നിന്ന് മാവ് വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 4 സ്പൂൺ നെയ്യൂടെ ഞാൻ ചേർത്തിരുന്നു. ഇപ്പൊ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതിന്റെ പാകം അറിയാനായിട്ട് ഒരു ചെറിയൊരു ഉരുള ഇതിൽ നിന്ന് എടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ കയ്യിലിട്ടൊന്ന് ചെറിയ ബോളാക്കി എടുക്കുക. അപ്പൊ നമുക്ക് ഉരുട്ടാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ബോളാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാണ് പാകം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മാവ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് വേണ്ടത് ആൽമണ്ട്സ് ആണ്. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത കോക്കനട്ടും ഇരിപ്പുണ്ട്. ഇനി നമുക്ക് കുറച്ച് മാവ് ഇതിൽ നിന്ന് എടുക്കാം. എന്നിട്ട് കയ്യിലോട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ വെക്കാം.
നമുക്കിത് തേങ്ങയിലോട്ടൊന്ന് മുക്കാം. എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിന്റെ നടുഭാഗത്തായിട്ട് ഒരു ആൽമണ്ട് നമുക്ക് വെക്കാം. ഇതേപോലെ ബാക്കി ഉരുളകളും നമുക്ക് റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പൊടി പേട റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇത് മറക്കാതെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും അതെനിക്ക് ഉറപ്പാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറെ കുറെ വീഡിയോസിൽ നമുക്ക് കണ്ടുമുട്ടാം.